ഹലോ, അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഹെന്ന പ്രിപ്പയർ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ എങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഒരുമിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ കറോട് കൂടിയിട്ട് വരാൻ നമ്മള് എണ്ണയില് വരാനായിട്ട് പത്ത് മിനിറ്റാണ്. അതായത് നന്നായി തന്നെ തിളച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് നോക്കാം. ഇപ്പം നമ്മളൊരു ഇരുമ്പ് ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു ഒരു സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് തൈരിന് പകരം ലെമൺ ആയാലും ചേർത്ത് കൊടുക്കാം. ലെമണാണ് കുറച്ചും കൂടിയും താരനും ഒക്കെ നല്ലത്. അതുപോലെ തന്നെ തൈരൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അംശം കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ തലയിൽ പരത്തി വയ്ക്കുമ്പോൾ ഒലിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ ചായയുടെ മിക്സ്, അത് നമ്മൾ ചേർത്ത് നോക്കി ചേർത്ത് കൊടുക്കുക. എന്നുവെച്ചാൽ കൂടി പോരുത്, ഈ പറഞ്ഞ പോലെ തലയിൽ ഒലിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഇരുമ്പ് ചട്ടി ഇല്ല എങ്കിൽ നമുക്കൊരു ഇരുമ്പിൻ്റെ ആണിയൊക്കെ ഇട്ടാലും മതിയാവും കേട്ടോ. അപ്പം നമ്മൾ കുറേശ്ശെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴിമുട്ടയാണ് ചേർക്കുന്നത്. ചിലവർ വെള്ളം മാത്രമൊക്കെ ചേർക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ ഇപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ആ ഒരു ചായയുടെ ഒരു മിക്സ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഇളക്കി നോക്കുക. ഈ ഒരു ഭാഗം മതി. ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യണോട് കൂടിയിട്ടാണ് ബാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അധികം ആക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അതിനുശേഷം തലയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങുന്ന സമയത്ത് ലൈറ്റായിട്ട് ഡ്രൈ ആയെന്ന് തോന്നുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ 2 or 3 hours ആണ് ഇത് വെക്കേണ്ടത്. ആ ഒരു സമയത്ത് നമുക്ക് കുറേശ്ശെ ഏത് സ്ഥലത്താണോ ഡ്രൈ ആവുന്നത് അവിടെ നമുക്ക് ആ ചായയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലതാണ്. ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴുകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മൈലാജീരെ എന്താ പറയുക, ഉപയോഗമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഒന്നും അങ്ങനെ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാലോ മുടിക്കും തലയോട്ടിനൊക്കെ ഇത്രമാത്രം നല്ലൊരു സംഭവം വേറെ ഇല്ല. അപ്പോൾ മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തലമുടിക്കും, അതുപോലെ തന്നെ തലമുടിയുടെ വളർച്ചയ്ക്കും ഉള്ളോട് കൂടി വളരാനും ഒക്കെ നല്ലതാണ്. ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.